യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം. എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തെങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു. അവർ എന്റെ മുഖത്തു നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിപ്പിക്കുന്ന ഒരു ജനമായി തോട്ടങ്ങളിൽ ബലി കഴിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാപ്പാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക്, ഇങ്ങോട്ടടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധനെന്ന് പറയുകയും ചെയ്യുന്നു. അവരെന്റെ മൂക്കിൽ പുകയും ഇടപെടാതെ കത്തുന്ന തീയും ആകുന്നു, അതെന്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ പകരം വീട്ടിൽ അല്ലാതെ അടങ്ങിയിരിക്കുകയില്ല, അവരുടെ മാർപ്പിടത്തിലേക്കു തന്നെ ഞാൻ പകരം വീട്ടും. നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിന്മേൽ ധൂപം കാട്ടുകയും കുന്നുകളിന്മേൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും. ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർപ്പിടത്തിലേക്ക് അളന്നുകൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത്, ഒരു അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും, എല്ലാവരെയും നശിപ്പിക്കുകയില്ല. ഞാൻ യാക്കോബിൽ നിന്നൊരു സന്തതിയെയും യഹൂദായിൽ നിന്ന് എന്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എന്റെ വൃത്തന്മാർ അതിനെ കൈവശമാക്കുകയും എന്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനായി ഷാരോൺ ആടുകൾക്ക് മേച്ചിൽപ്പുറവും അഗോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പാടവും ആയിരിക്കും. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗതദേവന് ഒരു മേശ ഒരുക്കി മെനിദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്കനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തതു തെരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ വാളിനു നിയമിച്ചു കൊടുക്കും, നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും, എന്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും, എന്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും, എന്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ചു മനോവ്യതയാൽ മുറയിടും. നിങ്ങളുടെ പേർ നിങ്ങൾ എന്റെ വൃത്തന്മാർക്ക് ഒരു ശാപവാക്കായി വെച്ചേച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും, തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകുകയും അവ എന്റെ കണ്ണിന് മറിഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു, എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ യെരുശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അത് കേൾക്കുകയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. അവർ വീടുകളെ പണിതു പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്കുക എന്ന് വരികയില്ല, അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും, എന്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃദ്ധാധ്വാനിക്കുകയില്ല,
ആപത്തിനായിട്ടു പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ, അവരുടെ സ്വന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരം അരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രമ സ്ഥലവും ഏത്, എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കാളയെ അറക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്ത് ഒടിക്കുകയും ചെയ്യുന്നവൻ ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോരാർപ്പിക്കുകയും ചെയ്യുന്നവൻ ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ. ഇവർ സ്വന്തം വഴികളെ തെരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്കും വരുത്തും. ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും അവർ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്തത് എനിക്ക് പ്രസാദമല്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ. യഹോവയുടെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങളെ പകച്ച് എന്റെ നാമനിമിത്തം നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ട് രസിക്കേണ്ടതിന് യഹോവ തന്നെ താൻ മോഹത്തീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു. തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു, വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടനെ തന്നെ മകളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവതാരത്തിങ്കിൽ വരുത്തിയിട്ടു പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ടു ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. യെരുശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ സന്തോഷിപ്പീൻ, അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ. അവളുടെ സ്വാന്തന സ്ഥാനങ്ങളെ പാനം ചെയ്ത് തൃപ്തരാകുകയും അവളുടെ തേജസ്സിൻ കുജാംഗ്രങ്ങളെ നുകർന്ന് രമിക്കുകയും ചെയ്യുവീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴംകാലിന്മേലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരുശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ടു നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശ്വാസനെ അഗ്നിജാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നികുതന്മാർ വളരെയായിരിക്കും.
തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവിനെ അനുഗ്രഹിച്ചു. തങ്ങളെ താൻ ശുദ്ധീകരിച്ച് വെടിപ്പാക്കിയും പന്നിയിറച്ചി, അറപ്പ്, ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ച് കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്നു എന്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീസ, വില്ലാളികളായ പൂൽ, ലൂത് എന്നിവരും തുബാൽ, യാവാൻ എന്നിവരുമായും ജാതികളുടെ അടുക്കിലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതികളുടെ ഇടയിൽ പ്രസ്താവിക്കും. ഇസ്രയേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നവരെ പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെ ഒക്കെയും കുതിരപ്പുറത്തും രഥങ്ങളിലും പല്ലക്കുകളിലും കോവർക്കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരുശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ടു ചെന്ന് എന്നോട് അതിക്രമം ചെയ്ത് മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ബെന്യാമിൻ ദേശത്ത് അനാത്തോത്തിൽ പുരോഹിതന്മാരിൽ ഹീലിക്കിയാവിന്റെ മകനായ യിരെമ്യാവിന്റെ വചനങ്ങൾ. അവനെ യഹൂദാ രാജാവായി ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹൂദാ രാജാവായി യോശിയാവിന്റെ മകനായ യഹോയാക്കീമിന്റെ കാലത്തും യഹൂദാ രാജാവായി യോശിയാവിന്റെ മകനായ സിദക്കിയാവിന്റെ 11-ാം ആണ്ടിന്റെ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരുശലേമിലെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് വരെയും തന്നെ അങ്ങനെ ഉണ്ടായി. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ. എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുളി ചെയ്തു. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കാലം കാണുന്നു, അത് വടക്കു നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു.
യഹോവ എന്നോട് വടക്കു നിന്ന് ദേശത്തിലെ സർവനിവാസികൾക്കും അനർത്ഥം വരും, ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളൊക്കെയും വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വന്നു ഓരോരുത്തൻ താൻ താന്റെ സിംഹാസനം യെരുശലേമിന്റെ പടിവാതിലൂടെ പ്രവേശനത്തെങ്കിലും ചുറ്റും അതിന്റെ എല്ലാ മതിലുകൾക്കും നേരെ യഹൂദായിലെ എല്ലാ പട്ടണങ്ങൾക്കും നേരെയും വെക്കും. അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കുക. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലാതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്.